വയനാട് ഉരുൾപൊട്ടലിൽ ഇന്ന് രണ്ട് മൃതദേഹങ്ങളുടെ ശരീരഭാഗങ്ങളും കൂടി കണ്ടെത്തി. ചാലിയാറിൽ നിന്നാണ് ഇവ കണ്ടെത്തിയത്. അഗ്നിരക്ഷാസേനയും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് നടത്തിയ തിരച്ചിലാണ് ഈ മൃതദേഹമൊക്കെ കണ്ടെത്തിയിട്ടുള്ളത്. പുഞ്ചിരിമട്ടം മുതൽ മുണ്ടക്കൈ, ചൂരൽമല, മേപ്പാടി പഞ്ചായത്തിലെ ഭാഗങ്ങളും പരിശോധന തുടരുകയാണ്. തിരിച്ചറിയാത്തവരുടെ സംസ്കാരവും ഇന്നും തുടരും. മിഥുൻ മുരളി തത്സമയ വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, ഈ തിരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? അനോ, വിവിധ കേന്ദ്രങ്ങളായി 6 സോണുകളായി തിരിച്ചുകൊണ്ടുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. പ്രധാനമായും റഡാർ സിഗ്നലുകളും കഡാവർ നായകൾ മൃതശരീരങ്ങൾ ഉണ്ട് എന്ന സൂചനകൾ നൽകുന്ന പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിലാണ് നടക്കുന്നത്. ഈ ഭാഗങ്ങളിൽ വ്യാപകമായ തിരച്ചിൽ, ഒപ്പം തന്നെ മറ്റു ഭാഗങ്ങളിൽ സന്നദ്ധ പ്രവർത്തകരുടെയും അഗ്നിരക്ഷാസേനയുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. സൈന്യത്തിന്റെ നേതൃത്വത്തിലുള്ള തെരച്ചിൽ പ്രധാനമായും ഈ സിഗ്നലുകൾ ലഭിച്ച ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഇന്നത്തെ പ്രധാന ദൗത്യങ്ങളിലൊന്ന് സൺറൈസ് വാലി വനപ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ്. സൂചിപ്പാറ സൺറൈസ് വാലി മുതൽ അരുണാപ്പുഴ വരെ 4 കിലോമീറ്റർ പ്രദേശമാണ് ഇന്നലെ തിരച്ചിൽ നടത്തിയത്. ഇന്ന് ഒരു 3 കിലോമീറ്റർ ദൂരം കൂടി അധികം തിരച്ചിൽ നടത്തി. 7 കിലോമീറ്റർ ദൂരത്ത് തിരച്ചിൽ തുടരുന്നുണ്ട്. രാവിലെ 9 മണിക്ക് തുടങ്ങിയ തിരച്ചിലാണ്. 4 മണിയോടുകൂടി ഈ ഭാഗത്തെ തിരച്ചിൽ അവസാനിപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതീവ ശ്രമകരമായ രക്ഷാദൗത്യമാണ് ഈ ഭാഗത്ത് നടക്കുന്നത്. കാരണം ചെങ്കുത്തായ താഴ്വരകളും മലനിരകളും ഒക്കെ ഉള്ള പ്രദേശമാണ് ഈ സൺറൈസ് വാലി മുതലുള്ള വനപ്രദേശങ്ങൾ. ഈ ഭാഗം കേന്ദ്രീകരിച്ച് പാറക്കൂട്ടങ്ങളും ചെളിയും ഒക്കെ അധികം ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഇറങ്ങി തെരച്ചിൽ നടത്തുക എന്ന് പറയുന്നത് ശ്രമകരമായ സാഹസികമായ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് പ്രത്യേകം പരിശീലനം ലഭിച്ച സംഘാംഗങ്ങളാണ് ഇവിടെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 6 കരസേന അംഗങ്ങളും 4 കേരള പോലീസിലെ സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പ് അംഗങ്ങളും 2 വനംവകുപ്പ് വാച്ചർമാരും ചേരുന്ന 12 അംഗ സംഘമാണ് ഹെലികോപ്റ്ററിൽ ഈ ഭാഗങ്ങളിലെത്തി വനപ്രദേശങ്ങളിൽ ഇപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 6 മണിക്കൂർ തിരച്ചിൽ പിന്നിട്ടിരിക്കുന്നു. പക്ഷേ മൃതദേഹങ്ങളൊന്നും ഈ വനപ്രദേശങ്ങളിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള വിവരമാണ് നിലവിൽ ലഭിക്കുന്നത്. ഇന്നലെയും വ്യാപകമായ തിരച്ചിലായിരുന്നു ഈ പ്രദേശങ്ങളിൽ നടത്തിയത്. വനവാസികൾ ഈ പ്രദേശങ്ങളിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നതായുള്ള സൂചനകൾ പോലീസിനെയും വനംവകുപ്പിനെയും അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായ തിരച്ചിൽ നടത്താൻ തീരുമാനിക്കുകയും പ്രത്യേകമായ ആക്ഷൻ പ്ലാൻ രൂപീകരിക്കുകയും ചെയ്തത്. ഹെലികോപ്റ്ററിൽ റോന്ത് ചുറ്റിക്കൊണ്ടും മറ്റും മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇന്നലെ വ്യാപകമായി നടത്തിയെങ്കിലും അത് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാക്കിയില്ല. മൃതദേഹങ്ങളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല. പിന്നീട് ഇന്ന് ഈ മൃതദേഹ ഭാഗങ്ങളിൽ നിന്നും ദുർഗന്ധം വമിച്ചു എന്ന് വനവാസികൾ അറിയിച്ച പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സാഹസികമായ ഒരു ദൗത്യം തന്നെയാണ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം മുണ്ടക്കൈ, പുഞ്ചിരിവട്ടം, ചൂരൽമല മേഖലകളിൽ ഇന്നും തിരച്ചിലുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ റഡാർ സിഗ്നലുകളും ഒപ്പം കടാവർ നായകൾ സൂചനകൾ നൽകുന്ന പ്രദേശങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ആഴത്ത് കുഴികൾ എടുത്തുകൊണ്ടുള്ള 35-40 അടി താഴ്ചയിൽ കുഴികൾ എടുത്തുള്ള ഒരു പരിശോധനയാണ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ണിനടിയിൽ നിന്നും മൃതദേഹ ഭാഗങ്ങൾ ലഭിക്കാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു പരിശോധന ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. 2 മൃതദേഹങ്ങളാണ് ഇന്ന് ലഭിച്ചിരിക്കുന്നത്. ഒരു മൃതദേഹവും ഒരു മൃതദേഹ ഭാവവുമാണ് ഇന്ന് ലഭിച്ചിരിക്കുന്നത്. നിലമ്പൂർ ചാലിയാർ മുക്കിൽ നിന്നാണ് ഒരു മൃതദേഹം കണ്ടെത്തിയത്. അത് അഗ്നിരക്ഷാസേനയും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് നടത്തിയ തിരച്ചിലാണ് നിലമ്പൂരിൽ നിന്നുള്ള മൃതദേഹം ലഭിച്ചത്. മറ്റൊന്ന് ഇവിടെ മുണ്ടക്കയിൽ തന്നെയുള്ള പരപ്പൻപാറയിൽ നിന്നാണ് ഒരു മൃതദേഹ ഭാഗം ലഭിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി കൂട്ടസംസ്കാരവും കഴിഞ്ഞ ദിവസത്തിന് സമാനമായ രീതിയിൽ തന്നെ ഉണ്ടാകും. എത്ര മൃതദേഹങ്ങളാണ് ഇന്ന് അടക്കം ചെയ്യുക എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അല്പസമയത്തിനുള്ളിൽ തന്നെ അതിനുള്ള നടപടികൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള രക്ഷാദൗത്യങ്ങൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുമ്പോൾ തന്നെ അതിജീവനത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള നടപടികളുടെ ഭാഗമായി ഈ മേഖലയിൽ എത്രത്തോളം വ്യാപകമായ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് കണക്കെടുക്കുന്നതിനായുള്ള നടപടികളും തുടങ്ങിയിട്ടുണ്ട്. റവന്യൂ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് അത്തരത്തിലുള്ള നടപടികൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. റവന്യൂ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഇവിടെ എത്തി പരിശോധനകൾ നടക്കുന്നുണ്ട്. എത്ര വീടുകളാണ് ഭാഗികമായി തകർന്നിരിക്കുന്നത്, പൂർണ്ണമായി തകർന്നിരിക്കുന്ന വീടുകൾ എത്രയാണ് എന്നതൊക്കെ സംബന്ധിച്ചിട്ടുള്ള കണക്ക് വിവരങ്ങളാണ് എടുക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നാശനഷ്ടങ്ങൾ കണക്കാക്കുകയും ദുരന്തബാധിതർക്ക് സഹായധനങ്ങൾ നൽകുകയും ഒക്കെയുള്ള ആ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നടപടികൾ പുരോഗമിക്കുന്നത്. അതോടൊപ്പം തന്നെ ദുരന്തത്തിൽ കാണാതായ 138 ആളുകളുടെ ഒരു പട്ടികയും പുറത്തുവിട്ടിട്ടുണ്ട്. ഈ ദുരന്തമുണ്ടായി അതിനുശേഷം ആദ്യമായാണ് കാണാതായ ആളുകളുടെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പട്ടിക പുറത്തുവരുന്നത്. ഇന്നലെ വയനാട്ടിൽ പ്രവർത്തിക്കുന്ന മന്ത്രിസഭ ഉപസമിതി അറിയിച്ചത് 154 ആളുകളെ കാണാനുണ്ട് എന്നാണ്. പക്ഷേ ആ പട്ടികയിൽ 154 എന്നുള്ളത് 138 ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. ഇന്ന് പുറത്തുവിട്ടിരിക്കുന്ന പട്ടിക പ്രകാരം ആളുകളുടെ പേരും മേൽവിലാസവും ഫോൺ നമ്പറും അടക്കമുള്ള വിശദാംശങ്ങൾ ഉള്ള ഒരു പട്ടികയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ ചില ആളുകളുടെ പേര് വിവരങ്ങളുണ്ട്, ചില ആളുകളുടെ ഫോട്ടോ ചിത്രം സഹിതമുണ്ട്. ചില ആളുകളുടെ ഫോട്ടോകൾ അതിൽ നിന്നും രേഖപ്പെടുത്താനും സാധിച്ചിട്ടില്ല. പക്ഷേ വിശദാംശങ്ങളെല്ലാം അതിലുണ്ട്. വിവിധ പഞ്ചായത്ത് തലത്തിലുള്ള ആളുകളെ വേർതിരിച്ചുകൊണ്ടുള്ള ഒരു പട്ടികയാണ് ഇപ്പോൾ
പുറത്തു വന്നിരിക്കുന്നത്. പക്ഷെ അതിൽ ഉൾപ്പെടാത്ത ആളുകളുണ്ട്. റേഷൻ കടക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഒരു പട്ടികയാണ് പുറത്തു വിട്ടിരിക്കുന്നതെങ്കിലും ഇവിടെ കുടിയേറ്റ തൊഴിലാളികൾ ഈ ഒരു അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കണക്കിൽപ്പെടാത്ത റേഷൻ കാർഡിലൊക്കെ ഉൾപ്പെടാത്ത ആളുകളുണ്ട്. അവരുടെയൊക്കെ പട്ടികകൾ പേരുവിവരങ്ങൾ എങ്ങനെയാണ് ഇതിൽ ചേർക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇല്ലാതെ തുടരുകയും ചെയ്യുന്നു. ഈ മേഖലകളിലെ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ആസൂത്രണത്തോടെയുള്ള നടപടികൾ തുടർന്നുണ്ടാകുമെന്നാണ് ഇന്ന് ചേർന്നിരിക്കുന്ന മന്ത്രിസഭയുടെ തീരുമാനമായും അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ വയനാട്ടിൽ പ്രവർത്തിക്കുന്ന മന്ത്രിസഭ ഉപസമിതി ഇവിടെ തന്നെ തുടരാനും തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും രക്ഷാദൌത്യവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഏകോപിക്കുന്നതിനു വേണ്ടി മന്ത്രിസഭ ഉപസമിതി വയനാട്ടിൽ തന്നെ തുടരും എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഏത് ദിവസം വരെയാണ് ഈ രക്ഷാദൌത്യം തുടരുക എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു വ്യക്തത വന്നിട്ടില്ല. ആ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാരിന്റെ അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ദൗത്യം ഇതേ രീതിയിൽ തന്നെ തുടരുകയും ചെയ്യുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അനു മിഥുൻ, ഈ മന്ത്രിതല ഉപസമിതി അവർ ജില്ലയിൽ തുടരുന്നു. പ്രത്യേകിച്ച് ദുരന്ത ബാധിത മേഖലയ്ക്ക് അടുത്ത് തന്നെ എല്ലാ ദിവസവും അവിടേക്ക് എത്തി വിലയിരുത്തലൊക്കെ നടത്തുന്നു. അത് കഴിഞ്ഞുള്ള യോഗം തുടർന്നുള്ള വാർത്താ സമ്മേളനമൊക്കെ നമുക്കറിയാം. ഇന്നും ഈ സമാനമായ രീതിയിൽ മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുമോ? അങ്ങനെ അറിയിച്ചിട്ടുണ്ടോ? അനു, അങ്ങനെ തന്നെയാണ്. എല്ലാ ദിവസവും മന്ത്രിസഭ ഉപസമിതി യോഗം ചേർന്ന് അന്നന്ന് നടത്തുന്ന രക്ഷാദൌത്യവും അടുത്ത ദിവസങ്ങളിൽ നടത്തേണ്ട രക്ഷാദൌത്യത്തെ സംബന്ധിച്ചിട്ടുള്ള ആസൂത്രണവും ഇനി രക്ഷാദൌത്യത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്ന കാര്യങ്ങളും മറ്റുമെല്ലാം കൃത്യമായി അവലോകനം ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും അത്തരത്തിൽ തന്നെ സമാനമായ രീതിയിൽ തന്നെ വാർത്താ സമ്മേളനവും അറിയിപ്പുകളും ഉണ്ടാകാനും സാധ്യതയുണ്ട്. അത് തുടരും. അതിന് മുൻപായിട്ട് തന്നെയായിരിക്കും ഈ കൂട്ട സംസ്കാരത്തിനുള്ള നടപടികൾ ഉണ്ടാവുക. പുത്തുമലയിലെ ശ്മശാന ഭൂമിയിൽ അതിനുള്ള കുഴിമാടങ്ങൾ ഒടുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടത്തിൽ എത്ര മൃതദേഹങ്ങളാണ് അവിടേക്ക് എത്തിക്കുക, മൃതദേഹ ഭാഗങ്ങളാണ് അവിടേക്ക് എത്തിക്കുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അന്തിമമായ ഒരു വ്യക്തത വന്നിട്ടില്ല. കാരണം അവസാന നിമിഷം വരെ മൃതദേഹങ്ങൾ തിരിച്ചറിയുകയാണെങ്കിൽ അത് ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നതിനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ പല പഞ്ചായത്തുകളുടെ അധീനതയിലുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് ഈ മൃതദേഹ ഭാഗങ്ങളും മൃതദേഹങ്ങളും ലഭിച്ചിരിക്കുന്നത്. ആ പഞ്ചായത്ത് തരത്തിലുള്ള വകുപ്പുതല NOC സർട്ടിഫിക്കറ്റ് അടക്കമുള്ള എല്ലാ നടപടികളും നിയമപരമായ നടപടികളും പൂർത്തീകരിച്ചാൽ മാത്രമേ മൃതദേഹങ്ങൾ കൂട്ട സംസ്കാരത്തിന് നടത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എത്ര മൃതദേഹങ്ങൾ അവിടേക്ക് എത്തിക്കും, ഇന്ന് അടക്കം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ അന്തിമമായ ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ജീർണാവസ്ഥയിലുള്ള പല മൃതദേഹ ഭാഗങ്ങളും പല ആശുപത്രികളിലും വൈത്തിരി ആശുപത്രിയിലും മേപ്പാടി CHSEയിലും ഒക്കെ ആയിട്ട് ഉണ്ട്. അതൊക്കെ ഇന്ന് അവിടേക്ക് എത്തി സംസ്കരിക്കും എന്നാണ്. കൂടുതൽ ജീർണാവസ്ഥയിലേക്ക് പോകും മുൻപ് തന്നെ അവ അടക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഈ മന്ത്രിസഭ ഉപസമിതി അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ദുരിതാശ്വാസ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കേണ്ടതുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ ഈ സ്കൂളുകളിൽ നിന്ന് മാറ്റി പാർപ്പിക്കുന്നതിന് മാറ്റുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുന്നുണ്ട്. ഒഴിവുള്ള കെട്ടിടങ്ങളും പല പഞ്ചായത്തുകളുടെയും അധീനതയിൽ ഒഴിവുള്ള കെട്ടിടങ്ങൾ കണ്ടെത്തി അവിടേക്ക് ഈ സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകൾ മാറ്റാനാണ് തീരുമാനമുള്ളത്. അതിന് അപ്പുറത്തേക്ക് ദുരിതാശ്വാസ ക്യാമ്പുകൾ മാറ്റി പുനരധിവാസത്തിന്റെ ഭാഗമായി വാടക വീടുകൾ അന്വേഷിച്ച് വാടക വീടുകളിലേക്ക് ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിനുള്ള നടപടികളും ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളും ത്വരിതപ്പെടുത്തുന്നുണ്ട്. ഇതിനെല്ലാം നേതൃത്വം നൽകുന്നത്, ഏകോപനം നൽകുന്നത് മന്ത്രിസഭ ഉപസമിതിയാണ്. ഈ 11 വിദ്യാലയങ്ങളിലാണ് ഇപ്പോൾ ക്യാമ്പുകൾ നഗരത്തിൽ തന്നെ ഉള്ളത്, കൽപ്പറ്റ നഗരത്തിന്റെ പരിധിയിൽ തന്നെയുള്ളത്. ആ ക്യാമ്പുകളിൽ നിന്നെല്ലാം ആളുകളെ മറ്റൊരു കെട്ടിടങ്ങളിലേക്കൊക്കെ മാറ്റി പൊതുമരാമത്ത് വകുപ്പിന്റെയൊക്കെ ഉടമസ്ഥതയിലുള്ള മറ്റ് കെട്ടിടങ്ങളിലേക്കൊക്കെ മാറ്റി ഈ സ്കൂളുകൾ 20 ദിവസത്തിനുള്ളിൽ തന്നെ പൂർണ്ണമായും പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിട്ടുള്ളത്. ഈ മുണ്ടക്കയിലും ഒപ്പം തന്നെ ഇവിടെ ഉള്ള വെള്ളാർമലയിലുമുള്ള 2 സ്കൂളുകളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും 20 ദിവസത്തിനുള്ളിൽ തന്നെ അധ്യയനം പുനർ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഈ ക്യാമ്പുകൾ ഉടൻ തന്നെ ഈ സ്കൂളുകളിൽ നിന്ന് മാറ്റേണ്ടതുമുണ്ട്. അതിന്റെ നടപടികളും പുരോഗമിക്കുന്നുണ്ട്. അത്തരം ഏകോപന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയും അത് എത്രത്തോളം ആയി എന്നുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായ വിലയിരുത്തലുകൾ നടത്തുന്നതിനും ഈ മന്ത്രിസഭ ഉപസമിതി യോഗം ചേരുമ്പോൾ വിലയിരുത്തലുകൾ ഉണ്ടാകുമെന്നാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അത്തരം കാര്യങ്ങളിലുമുള്ള ഒരു അറിയിപ്പ്, ഒരു വ്യക്തത ഈ മന്ത്രിസഭ ഉപസമിതി അവലോകന യോഗത്തിന് ശേഷം, ദിവസവും ഉണ്ടാകുന്ന അവലോകന യോഗത്തിന് ശേഷം അറിയിപ്പായി നൽകും എന്നും മനസ്സിലാക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയും ഈ യോഗം ഉണ്ടാകും. അതിന്റെ വിലയിരുത്തലുകൾ മാധ്യമങ്ങളെ അറിയിക്കും എന്നും മനസ്സിലാക്കുന്നുണ്ട്. തിരച്ചിൽ പുരോഗമിക്കുകയാണ്. വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള തിരച്ചിൽ, റഡാർ സിഗ്നലുകളും കടാവർ നായകൾ സാന്നിധ്യം തിരിച്ചറിയുന്ന മേഖലകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ആഴത്തിലുള്ള കുഴികൾ എടുത്തുകൊണ്ടുള്ള
തിരച്ചിലുമൊക്കെയാണ് നടക്കുന്നത്. സൂക്ഷ്മമായ പരിശോധനകളിലൂടെ, സൂക്ഷ്മമായ വിലയിരുത്തലുകളിലുള്ള തിരച്ചിലാണ് പല മൃതദേഹങ്ങളും മണ്ണിന് അടിഭാഗത്ത് പൂണ്ടു കിടക്കുന്ന അവസ്ഥയിൽ ഉണ്ട് എന്നുള്ള വിലയിരുത്തലുണ്ട്. മുണ്ടക്കയിലും പുഞ്ചിരിവട്ടത്തും ഏതാണ്ട് മൃതദേഹങ്ങൾ ഇനി ലഭിക്കാൻ സാധ്യതയില്ല എന്നുള്ള വിലയിരുത്തലിലേക്കും എത്തിയിരിക്കുന്നു. ഇനി മൃതദേഹങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ളത് ചാലിയാർ പുഴയിൽ നിന്നും ഒപ്പം തന്നെ ചൂരൽമല മേഖലയിൽ നിന്നുമാണ്. ഒപ്പം ചാലിയാർ പുഴയുടെ വിവിധ കൈവഴികളിൽ നിന്ന് മൃതദേഹം ലഭിക്കാനുള്ള സാധ്യത, നിലമ്പൂർ പോത്തുങ്കൽ വനമേഖലയിൽ നിന്ന് മൃതദേഹങ്ങൾ ലഭിക്കാനുള്ള സാധ്യത, ഒപ്പം ഇപ്പോൾ ദൗത്യം നടന്നുകൊണ്ടിരിക്കുന്ന സൺറൈസ് വാലിയിൽ നിന്നും മൃതദേഹങ്ങൾ ലഭിക്കാനുള്ള സാധ്യത, ഈ മേഖലകളിൽ നിന്നാണ് ഇനി കൂടുതലായി മൃതദേഹങ്ങളും മൃതദേഹ ഭാഗങ്ങളും ലഭിക്കാനുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ടാണ് അവിടം കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ വിശദമായിട്ടുള്ള സൂക്ഷ്മമായ പരിശോധനകൾ ഇപ്പോഴും തുടരുന്നത്. 4 മണിയോടുകൂടി സൺറൈസ് വാലിയിൽ നിന്നുള്ള ഒരു ദൗത്യം അവസാനിപ്പിക്കുമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അനു ശരി, മിഥുൻ മുരളിയാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്.